നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ ഡി ജി പി ശ്രീലേഖ ഐ പി എസ് ഇനി ബി ജെ പിയിലേക്ക്. ബി ജെ പിയിൽ ചേരുന്ന അംഗത്വം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനിൽ നിന്നും സ്വീകരിക്കുകയുണ്ടായി. തിരുവനന്തപുരത്തെ ഈശ്വരവിലാസത്തുള്ള ശ്രീലേഖ ഐ പി എസിൻ്റെ വീട്ടിലെത്തിയാണ് ബി ജെ പി നേതാക്കൾ അംഗത്വം നൽകിയത്. കേരള കേഡറിലെ ആദ്യത്തെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ കൂടിയാണ് ആർ ശ്രീലേഖ. നേരത്തെയും നിരവധി ഐ പി എസ് ഉദ്യോഗസ്ഥർ ബി ജെ പി പ്രവേശനം സർവീസ് നിന്നും വിരമിച്ചതിന് ശേഷം നടത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ കൂടി ബി ജെ പി പാളയത്തിലേക്ക് കടക്കുന്നത്. 2 വർഷം മുൻപാണ് സർവീസിൽ നിന്നും വിരമിച്ചത്. 1987 ബാച്ച് ഉദ്യോഗസ്ഥയാണവർ. സർവീസിലുള്ളപ്പോൾ തന്നെ സർക്കാരുമായി നല്ല ബന്ധത്തിലായിരുന്നില്ല എന്നുള്ളതിൽ വലിയ തോതിൽ മാധ്യമ വാർത്തകളൊക്കെ തന്നെ വന്നിരുന്നു. നിഷ്പക്ഷമായി തൻ്റെതായ രീതിയിൽ അന്വേഷണവും മറ്റ് നടപടികളുമായി മുന്നോട്ട് പോയതുകൊണ്ട് തന്നെ സർവീസിൽ നിന്നും വിരമിക്കുമ്പോഴുണ്ടായിരുന്ന യാത്രയപ്പ് ചടങ്ങ് പോലും സ്വീകരിച്ചിരുന്നില്ല. പിന്നീട് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ബ്ലോഗിലൂടെ പല നിലപാടുകളും തുറന്നു പറഞ്ഞ് വലിയ വിവാദങ്ങളിലേർപ്പെട്ടിരുന്നു. അതിനിടയിലാണ് ശ്രീലേഖ ഐ പി എസ് ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. സർവീസിലിരുന്നപ്പോൾ ഞാൻ നിഷ്പക്ഷയായ ഉദ്യോഗസ്ഥയായിരുന്നു, ഒരു പാർട്ടിയിലും അംഗത്വം എടുത്തിരുന്നില്ല. റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നാണ് ശ്രീലേഖ പറയുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് എന്ന ചോദ്യത്തിന് മോദി പ്രഭാവം തന്നെയാണ് തന്നെ ബി ജെ പിയിലേക്ക് ആകർഷിച്ചത് എന്നാണ് അംഗത്വം സ്വീകരിച്ച ശേഷം മാധ്യമങ്ങളോട് ശ്രീലേഖ പറഞ്ഞത്. എന്നാൽ സംസ്ഥാന കമ്മിറ്റിയിലോ കേന്ദ്ര കമ്മിറ്റിയിലോ പ്രവർത്തിക്കുക എന്നുള്ള ചോദ്യത്തിന് അങ്ങനെയൊന്നും തന്നെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് അവർ മറുപടി നൽകിയത്. ബി ജെ പിയെ ഇഷ്ടമാണ്, അതുകൊണ്ട് പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നു എന്നുകൂടി ബി ജെ പി അംഗത്വത്തെക്കുറിച്ച് ശ്രീലേഖ പ്രതികരിച്ചു. ചേർത്തല എ എസ് പി ആയിട്ടാണ് ഔദ്യോഗിക ജീവിതം ശ്രീലേഖ ഐ പി എസ് തുടങ്ങിയത്. ശേഷം തൃശൂർ, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ എസ് പി ആയിരുന്നു. വിജിലൻസ് ക്രൈം ബ്രാഞ്ച് ഡി ഐ ജി, ഐ ജി, എ ഡി ജി പി എന്നീ ചുമതലകൾ വഹിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഫയർഫോഴ്സ് മേധാവിയായിരിക്കുമ്പോഴാണ് സർവീസിൽ നിന്നും വിരമിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.